ഡബ്ല്യു ഡബ്ല്യു ജേക്കബ്സിൻ്റെ ലോകപ്രശസ്തമായ ഹൊറർ സ്റ്റോറി കുരങ്ങിൻ്റെ കാൽപാദം മുറിയിൽ ഉണർന്നു കത്തിയ അടുപ്പിൻ്റെ ചൂടൊഴിച്ചാൽ രാത്രിക്ക് തണുപ്പായിരുന്നു അച്ഛനും മകനും ചെസ് ബോർഡിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അടുത്ത് തീക്കുണ്ടത്തിനരികിൽ പഴയ വസ്ത്രം തുന്നി ശരിയാക്കി അമ്മയിരുന്നിരുന്നു ചടുലമായ ഒരു നീക്കം കൊണ്ട് അച്ഛൻ മകനെ അടിയറവു പറയിച്ചു അതാ അയാൾ വന്നു ഹെർബർട്ട് പറഞ്ഞു പുറത്ത് ഗേറ്റ് ശക്തമായി തുറന്ന് കനത്ത കാലച്ചുകൾ അടുത്തെത്തി ആതിഥേയന്റെ തിടുക്കത്തോടെ മിസ്റ്റർ വൈറ്റ് എഴുന്നേറ്റ് ആകെ തന്നെ മുറിയിലേക്ക് ആനയിച്ചു നല്ല നീളവും ഉറച്ച ശരീരവുമായിരുന്നു അയാൾക്ക് രക്തവർണമായ മുഖം സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന കണ്ണുകൾ സർജൻറ്റ് മിസ്റ്റർ മോറിസ് വൃത്തൻ തൻ്റെ ഭാര്യയ്ക്ക് അയാളെ പരിചയപ്പെടുത്തി ആഗതൻ തനിക്കായി വിസ്കി പകരുന്നത് കണ്ട് സംതൃപ്തിയോടെ മോറിസ് തീക്കരികിൽ ആസ്വനസ്ഥനായി മൂന്നാമത്തെ ഗ്ലാസും കാലിയായതോടെ അയാൾ ധീര സംഭവങ്ങളെക്കുറിച്ചും വിചിത്ര വ്യക്തികളെക്കുറിച്ചും വാചാലനായി നിങ്ങൾ അന്നൊരു കുരങ്ങിൻ്റെ കാൽപാദത്തെ പറ്റിയോ മറ്റോ പറഞ്ഞില്ലേ വൃദ്ധൻ സർജന്റെ നോക്കി ഏയ് അത് പറയാൻ മാത്രമൊന്നുമില്ല മോറിസ് ഒഴിഞ്ഞു മാറാൻ നോക്കി കുരങ്ങിന്റെ പാദമോ വൃദ്ധയുടെ ശബ്ദം ആകാംക്ഷഭരിതമായിരുന്നു ആ ഒരു പക്ഷേ നിങ്ങൾ മായാജാലം എന്നൊക്കെ പറഞ്ഞേക്കാം അതിനെപ്പറ്റി സർജന്റ് നിസാരഭാവത്തിൽ പറഞ്ഞു മൂന്ന് ശ്രോതാക്കളും മേജറുടെ നേരെ ഉദ്വേഗഭരിതരായി കുനിഞ്ഞു കാണാനത് ഒരു കൊച്ചു പാദമാണ് മമ്മികളെപ്പോലെ ഉണങ്ങിയത് പോക്കറ്റിൽ നിന്ന് അയാൾ അത് പുറത്തെടുത്തു എന്താണിതിത്ര പ്രത്യേകത വൈറ്റ് ചോദിച്ചു ദിവ്യനായ ഫക്കീർ ഇതിലെന്തോ മന്ത്രം ചെയ്തിട്ടുണ്ട് മൂന്ന് വ്യത്യസ്തരായ ആളുകൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ മൂന്ന് ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഇത് ഉപയോഗിക്കാം മേജർ പറഞ്ഞു സാർ അങ് വരം നേടിയിട്ടുണ്ടോ ഹെർബർട്ട് കൗശലപൂർവ്വം ചോദിച്ചു ഉണ്ട് ഞാനത് നേടിയിട്ടുണ്ട് മോറിസന്റെ മുഖം വിവർണമായി ചില്ലു ഗ്ലാസ് അയാളുടെ ഉറച്ച ദന്തനിരകളിൽ തട്ടി ചിലമ്പി സർജന്റിന്റെ സ്വരം അവിടെ പൊടുന്നനെ നിശബ്ദത പാക്കി നിങ്ങൾ മൂന്നാഗ്രഹങ്ങൾ നേടിയെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്തിന് വൈറ്റ് ഒരുവിധം ചോദിച്ചൊപ്പിച്ചു ഒരു കൗതുകം അതായിരിക്കാം ഞാൻ ഇത് വിറ്റാലോ എന്ന് ആലോചിച്ചിരുന്നു ആരാണ് ഇത് വാങ്ങുക ആര് വിശ്വസിക്കും ആ പാദം എടുത്തിട്ട് പൊടുന്നനെ അയാൾ അത് തീയിലേക്ക് ഇട്ടു അത് കത്തിത്തീരട്ടെ അതാണ് നല്ലത് പട്ടാളക്കാരൻ പറഞ്ഞു മോറിസ് നിങ്ങൾക്കത് വേണ്ട എങ്കിൽ അതെനിക്ക് തരൂ മറ്റേയാൾ പറഞ്ഞു ഞാനത് തീയിലേക്ക് എറിഞ്ഞതാണ് നിങ്ങളത് വീണ്ടെടുത്ത് സൂക്ഷിക്കുന്നുവെങ്കിലാവാം പക്ഷേ അനന്തര പരങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്തരുത് മറ്റേയാൾ തലയാട്ടി എങ്ങനെയാണ് ഇതിനോട് നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുക വലതുകയിൽ അത് വച്ച ശേഷം നിങ്ങളുടെ ആഗ്രഹം ഉറക്കെ പറയുക സർജൻറ്റ് മേജർ പറഞ്ഞു പക്ഷേ ഭവിഷ്യത്തുകൾ നിങ്ങൾ നേരിട്ടോളണം അറേബ്യൻ രാത്രികളുടെ കഥ പോലുണ്ടല്ലോ മിസ്സിസ് വൈറ്റ് അത്താഴമൊരുക്കാൻ എഴുന്നേറ്റു എനിക്ക് നാല് ജോഡി കൈകൾ ആവശ്യപ്പെടണമെന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ളത് ആവശ്യപ്പെടൂ മിസ്റ്റർ വൈറ്റ് ആ വസ്തു പോക്കറ്റിലിട്ടു ഭക്ഷണം അകത്താക്കുന്നതിനിടയിൽ ആ മാന്ത്രിക വസ്തുവിൻ്റെ കാര്യം ഭാഗികമായി അവർ മറന്നുപോയിരുന്നു അത്താഴത്തിനു ശേഷം അവസാന വണ്ടി പിടിക്കാൻ മേജർ തിരക്കിട്ട് പാഞ്ഞുപോയി നമ്മൾ പണക്കാരും പ്രശസ്തരും സന്തോഷവാന്മാരും ആവാൻ പോവുകയാണല്ലോ അച്ഛ ഒരു തുടക്കം എന്ന നിലയിൽ ചക്രവർത്തിയാവാൻ വരം ചോദിച്ചോളൂ അപ്പോൾ പിന്നെ അമ്മയുടെ ചൊൽപ്പടി കാണുന്ന പോരും മാറിക്കിട്ടും അമ്മയെ ഒളികണ്ണുണ്ട് നോക്കിക്കൊണ്ടാണ് അയാൾ അത് പറഞ്ഞത് മിസ്റ്റർ വൈറ്റ് കൈപ്പത്തി പുറത്തെടുത്തു സത്യത്തിൽ എന്തു വരം ചോദിക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് വേണ്ടി എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഈ വീടൊന്ന് മെച്ചപ്പെടുത്തിയാലോ അച്ഛൻ സന്തോഷവാനാവില്ലേ ഇരുന്നൂറ് പൗണ്ട് ചോദിച്ചോളൂ ഹെർബർട്ട് അച്ഛൻ്റെ ചുമലിൽ മൃദുമായി കൈത്തലം അമർത്തി അല്പം ലജ്ജാലു ആയിക്കൊണ്ട് വൈറ്റ് അത് തൻ്റെ കൈയിൽ വെച്ചു അമ്മയെ പാളി നോക്കി മകൻ പിയാനോയിൽ ആകർഷകമായ ഒരു ഈണം മീട്ടിക്കൊണ്ടിരുന്നു എനിക്ക് ഇരുന്നൂറ് പൗണ്ട് തന്നാലും വൃദ്ധൻ അവ്യക്തതയോടെ തനിക്ക് വരം ആവശ്യപ്പെട്ടു പിയാനോ വല്ലാത്ത ഒരു ശ്രുതി നീട്ടി അച്ഛൻ ഞെട്ടി വിളിച്ച കരച്ചിൽ കേട്ട് അമ്മയും മകനും അങ്ങോട്ട് പാഞ്ഞു അതങ്ങി നിലത്ത് കിടക്കുന്ന കൈപ്പത്തി നോക്കി അച്ഛൻ നിലവിളിച്ചു ഞാൻ വരം ആവശ്യപ്പെട്ടതും അതെന്റെ കയ്യിൽ കിടന്ന പാമ്പിനെ പോലെ പൊളഞ്ഞു ശാരി പക്ഷെ ഞാൻ പണമൊന്നും കണ്ടില്ല നിന്ന് കൈപ്പത്തി എടുത്തുയർത്തിക്കൊണ്ട് മകൻ പറഞ്ഞു തോന്നിയതാവും അയാളുടെ ഭാര്യ പറഞ്ഞു അയാൾ തലകുലുക്കി കണ്ട പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി എന്നത് സത്യം അച്ഛനും മകനും തീ കാഞ്ഞുകൊണ്ട് പൈപ്പ് പുകച്ചു തീർത്തു പുറത്ത് സാധാരണ രീതിയിൽ വിധം ശക്തിയായി കാറ്റ് വീശുന്നുണ്ടായിരുന്നു മുഗൾ നിലയിൽ ഒരു വാതിൽ തുറന്നടയുന്ന ശബ്ദം വൃദ്ധനെ അലോസരപ്പെടുത്തി മൂന്നു മൂന്നുപേരെയും അസാധാരണവും നിരാശാഭരിതമാക്കുന്നതുമായ നിശബ്ദത വന്നു മൂടി ഹെർബർട്ട് ഇരുവർക്കും ശുഭരാത്രി നേർന്നു ഇരുട്ടിൽ ഹെർബർട്ട് തനിച്ചിരുന്നു അണഞ്ഞു തുടങ്ങിയ തീനാളങ്ങൾ പല മുഖങ്ങൾ തെളിയാൻ തുടങ്ങി അവസാനത്തെ മുഖം ഒരു കുരങ്ങൻ്റേതായിരുന്നു ആശ്ചര്യപ്പെടുത്തും വിധം വ്യക്തമായിരുന്നു അത് അസ്വസ്ഥതയോടെ ഇത്തിരി വെള്ളമൊഴിച്ച് ജ്വാല കെടുത്താൻ അയാൾ ആഗ്രഹിച്ചു ഒരു ഗ്ലാസ്സിനു വേണ്ടി അയാൾ മേശപ്പുറത്ത് പരതി കയ്യിൽ തടഞ്ഞത് മമ്മി പോലെ ഉണങ്ങിയ കൈപ്പത്തിയായിരുന്നു ഒരു ചെറിയ ഒരു ഉൾക്കിടിലത്തോടെ കൈകോട്ടിൽ തുടച്ച് ഹെർബർട്ട് ഉറങ്ങാൻ കിടന്നു ഭാഗം രണ്ട് അടുത്ത പ്രഭാതത്തിൽ ഹേമന്തകാലത്ത് തിളങ്ങുന്ന സൂര്യൻ അയാളുടെ വിഹലതകളെ കളിയാക്കിക്കൊണ്ട് തീന്മേശയിൽ പരന്നു തലേ രാത്രി ആ മുറിക്ക് നഷ്ടപ്പെട്ടിരുന്ന കാവ്യാത്മക തിരിച്ചു വന്നിരിക്കുന്നു ആ വൃത്തിശൂന്യം കൈപ്പത്തി അതിൻ്റെ ദിവ്യശക്തിയിൽ ഒട്ടും വിശ്വാസം തോന്നിക്കാത്തവണ്ണം മുറിയിൽ എവിടെയോ അപ്രധാനമായി കിടന്നു എല്ലാ പട്ടാളക്കാരും അങ്ങനെയാണ് വൈറ്റ് ചുമ്മാ പുളു അടിക്കും അല്ലെങ്കിൽ തന്നെ ഈ കാലത്ത് എങ്ങനെയാണ് വിവരങ്ങൾ വരങ്ങൾ ഫലിക്കുക മോറിസ് പറഞ്ഞത് കാര്യങ്ങൾ സ്വാഭാവികമായി നടക്കുമെന്നാണ് അതായത് വെറും യാദർശിക്കുമെന്ന വണ്ണം എന്ന് വൈറ്റ് പറഞ്ഞു വൈറ്റ് പറഞ്ഞു എന്തായാലും പണം കിട്ടിയാൽ അത് ഞാൻ വന്നിട്ട് തൊട്ടാൽ മതി പ്രാതൽ അവസാനിപ്പിച്ച് എഴുന്നേറ്റുകൊണ്ട് ഹെർബർട്ട് പറഞ്ഞു മിസ്സിസ് വൈറ്റ് ചിരിച്ചുകൊണ്ട് അവനെ വാതിൽക്കൽ വരെ അനുഗമിച്ചു അവൻ റോഡിൽ നടന്നു മറയുന്നതുവരെ അവർ നോക്കി നിന്നു മിസ്സിസ് വൈറ്റിന് ഈ പരിപാടിയിൽ വിശ്വാസം തോന്നിയില്ല എങ്കിലും വാതിൽക്കൽ പോസ്റ്റ്മാൻ എത്തിയപ്പോൾ അവർക്ക് അങ്ങോട്ട് തെറുതി വെച്ച് പോകാതിരിക്കാൻ പറ്റിയില്ല പോസ്റ്റുമാൻ കൊണ്ടുവന്നത് തുന്നൽക്കാരൻ്റെ ബിൽ ആണെന്ന് കണ്ട് മോറിസിനെയും മറ്റു സകല മേജർമാരെയും കളിയാക്കാനും അവർ മുതിർന്നു പക്ഷേ അതെന്റെ കയ്യിലിരുന്ന് പുളഞ്ഞു എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനാവും ആണയിടാം ഞാൻ അത്താഴത്തിനിരിക്കവേ അല്പം ബിയർ തനിക്ക് തന്നെ പകർന്നുകൊണ്ട് വൈറ്റ് മുരണ്ടു എന്നു നിങ്ങൾ വിചാരിച്ചു വൃദ്ധ അയാളെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു അതിളകി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത് വിട്ടേക്ക് എന്താ കാര്യം അത് ഓർത്തിട്ട വൈറ്റ് പറഞ്ഞു ഭാര്യ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല വീടിനു പുറത്ത് അസ്വാഭാവികമായ ഒരാളുടെ നടത്തം ശ്രദ്ധിക്കുകയായിരുന്നു അവർ ശരിക്ക് തീർച്ചയില്ലാത്തതുപോലെ അയാൾ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അകത്തു കിടക്കാൻ തൻ്റെ മനസ്സ് പാകപ്പെടുത്തുകയാണ് അയാൾ എന്ന് തോന്നി അയാൾ നല്ല വസ്ത്രം ധരിച്ചവനാണെന്നും തിളങ്ങുന്ന ഒരു പട്ടുതൊപ്പി വെച്ചിട്ടുണ്ടെന്നും ഒക്കെ വൃദ്ധ ശ്രദ്ധിച്ചു ഒടുവിൽ ഗേറ്റ് തള്ളി തുറന്ന് അയാൾ അവരുടെ വഴിയിലേക്ക് നടന്നു കയറി അപരിചിതനെ അവർ ആനയി ചുരുത്തി അസ്വസ്ഥനായിരുന്നു അയാൾ മുറിയുടെ അടുക്കും ചിട്ടയും ഇല്ലായ്മയ്ക്ക് വൃദ്ധ മാപ്പ് ചോദിക്കുന്നത് അയാൾ വല്ലാത്ത ഒരു നിശബ്ദതയിൽ കേട്ടിരുന്നു ഞാൻ മാ എൻ മെഗിൻസിൽ നിന്നാണ് വരുന്നത് അയാൾ പറയാൻ തുടങ്ങി എന്തു പറ്റി ഹെർബർട്ടിന് പറയൂ എന്താണ് ൂ അവർ ശ്വാസം വിടാതെ ചോദിച്ചുകൊണ്ടിരുന്നു അവരുടെ ഭർത്താവ് ഇടപെട്ടു ബേജാറാവാതെ സമാധാനമായിരിക്കും എനിക്കുറപ്പാണ് അങ്ങ് അശുഭകരമായ ഒരു വാർത്തയല്ല കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അപരിചിതനു നേരെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് ക്ഷമിക്കണം അപരിചിതൻ പറയാൻ തുടങ്ങി അവൻ എന്തെങ്കിലും പരുക്കുകളുണ്ടോ വൃദ്ധ തേങ്ങി കാര്യമായി അയാൾ ശബ്ദം താഴ്ത്തി കാര്യമായി പരിക്കുപറ്റി പക്ഷേ ഇപ്പോൾ അയാൾക്ക് വേദന ഉണ്ടാവില്ല ദൈവത്തിന് നന്ദി അവർ കൈകൾ മാറത്തു ചേർത്തു ദൈവത്തിന് നന്ദി മറ്റുള്ളവരുടെ മുഖങ്ങളിൽ നിന്ന് താൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി ഭർത്താവിൻ്റെ വിരയാർന്ന കൈകൾക്കുമേൽ അവർ തൻ്റെ കൈകൾ ചേർത്തു വെച്ചു ദീർഘമായ നിശബ്ദത അവിടെ മൂടി നിന്നു അയാൾ യന്ത്രത്തിനകത്ത് കുടുങ്ങിപ്പോയി സന്ദർശകൻ താഴ്ന്ന സ്വരത്തിൽ പിറുപിറുത്തു ജനാലയിലൂടെ പുറത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് വൃദ്ധൻ ഇരുന്നു നാൽപ്പത് വർഷം മുൻപ് അവരുടെ മധുവിധ കാലത്തെന്ന പോലെ തൻ്റെ കൈകൾക്കുള്ളിൽ ഭാര്യയുടെ കൈകൾ അയാൾ പിടിച്ചമർത്തി ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നത് അവനാണ് സന്ദർശന നേരെ തിരിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു സഹിക്കാനാവുന്നില്ല സന്ദർശകൻ ചെറുതായി ചുമച്ചുകൊണ്ട് ജനാലക്കരികിലെത്തി നിങ്ങളുടെ വലിയ നഷ്ടത്തിൽ കമ്പനി ആത്മാർത്ഥമായി സഹോദരിയ്ക്കുന്നു എന്നറിയിക്കാനാണ് എന്നെ പറഞ്ഞയച്ചത് എന്നോട് മുഷിവ് തോന്നരുത് ഞാൻ കമ്പനിയുടെ ആജ്ഞകൾ അനുസരിക്കുന്നുവെന്ന് മാത്രം ഈ വാക്കുകൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല വൃദ്ധയുടെ മുഖം വിളറിയിരുന്നു അവരുടെ ശ്വാസം കേൾക്കാൻ പറ്റാത്തത്ര നേർത്തു പോയിരുന്നു മോ ആൻഡ് മെഗിൻസിന് ഈ അപകടത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ കമ്പനി യാതൊരു വിധത്തിലുള്ള നഷ്ടപരിഹാരവും നൽകുകയില്ല പക്ഷേ നിങ്ങളുടെ മകന്റെ സേവനങ്ങൾ മാനിച്ച് ഒരു തുക നിങ്ങൾക്ക് നൽകുകയാണ് ഭീതി കലർന്ന കണ്ണുകളോടെ അച്ഛൻ നിന്നു എത്രയാണ് തുക ഇരുന്നൂറ് പൗണ്ട് ഭാര്യയുടെ നിലവിളി അയാൾ കേട്ടില്ല മങ്ങിയ ഒരു ചിരി പറന്നു കാഷ്ടം കാഴ്ച നഷ പോലെ കൈകൾ നിർത്തി വിവേകശൂന്യതയുടെ ഒരു കൂമ്പാരം പോലെ അയാൾ തറയിലേക്ക് പതിച്ചു ഭാഗം മൂന്ന് സെമിത്തേരിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ അടക്കി ആ വൃദ്ധ ദമ്പതികൾ നിഴലും നിശബ്ദതയും ഇഴുകി പിടിച്ചു വീട്ടിലേക്ക് തിരിച്ചെത്തി സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിയാൻ അവർ മടിച്ചു പിന്നെ ഇനി എന്തോ കൂടി സംഭവിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു വൃത്തഹൃദയങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ആഘാതത്തിനെ ലഘൂകരിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവർ മോഹിച്ചു ദിവസങ്ങൾ കഴിയവയെ പ്രതീക്ഷകൾ വിധിവിശ്വാസത്തിന് വഴിമാറി പ്രായമായവരുടെ നിരാശാഭരിതമായ വിധി വിശ്വാസം മറ്റൊരു വാക്ക് പറഞ്ഞാൽ വികാരശൂന്യത അവർക്ക് ഒരു വാക്കുപോലും പറയാനുണ്ടായിരുന്നില്ല തളർന്ന ദിവസങ്ങൾ ഇഴഞ്ഞു തളർന്നു ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു കാണും ഉറക്കത്തിൽ വൃദ്ധൻ കൈകൾ നീട്ടിപ്പരതി കിടക്കയിൽ താൻ തനിച്ചാണെന്ന് അയാൾ അറിഞ്ഞു മുറിയിൽ ഇരുട്ടായിരുന്നു ജനാലക്കൽ നിന്ന് അമർത്തിപ്പിടിച്ച കരച്ചിൽ അയാൾ കേട്ടു കിടക്കിയിൽ തന്നെ കിടന്ന് അയാൾ ശ്രദ്ധിച്ചു വന്ന് കിടക്കൂ അയാൾ തരളിതനായി പറഞ്ഞു തണുപ്പ് പിടിക്കണ്ട എന്റെ മോൻ ഇതിലും തണുപ്പിലല്ലേ വൃധ കരഞ്ഞു കൈപ്പത്തി കുരങ്ങന്റെ കൈപ്പത്തി വൃദ്ധ നിലവിളിച്ചു എവിടെ കാര്യം എന്താണ് അയാൾ ചോദിച്ചു ഇടപെടത്തി എവിടെയാണത് എനിക്കത് വേണം നിങ്ങൾ അത് നശിപ്പിച്ചില്ല ഓ ഇല്ല അത് പൂമുഖത്തുണ്ട് എന്തിനാണ് എന്തിനാണത് അയാൾ ചോദിച്ചു ഒരേ സമയം കരയുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ട് അവർ കുനിഞ്ഞ് അയാളുടെ കവളിൽ ഉമ്മ വെച്ചു ഞാൻ ഇപ്പോഴാണ് അക്കാരി ഓർത്തത് എന്തേ ഞാനിത് നേരത്തെ ചിന്തിച്ചില്ല നിങ്ങൾ എന്തേ ചിന്തിച്ചില്ല എന്ത് ചിന്തിച്ചില്ല എന്നാണ് നീ പറയുന്നത് അയാൾ ചോദിച്ചു രണ്ടു വരങ്ങളെ പറ്റി അവർ പെട്ടെന്ന് മറുപടി പറഞ്ഞു നമ്മളൊന്നല്ലേ ഉപയോഗിച്ചുള്ളൂ ഒന്നുകൊണ്ട് മതിയായില്ലേ അയാളുടെ സ്വരം രൂക്ഷമായിരുന്നു ഇല്ല ഒരു വിജയുടേതുപോലെയായിരുന്നു അവരുടെ സ്വരം ഒരു വരം കൂടി നമ്മൾ ആവശ്യപ്പെടും ഞാനാണ് നമ്മൾ തിരിച്ചു ചോദിക്കാൻ പോകുന്നത് വൈറ്റ് കിടക്കയിലിരുന്നു താറാവിൻ്റെ പോലെ തോന്നിച്ച അയാളുടെ കാലുകളിൽ നിശാവസ്ത്രം തൂങ്ങിക്കിടന്നിരുന്നു നിനക്ക് പ്രാന്താണ് അയാളുടെ കരച്ചിലിൽ ദുഃഖത്തെക്കാളേറെ അമ്പരപ്പായിരുന്നു വേഗം വേഗം അത് കൊണ്ടുപോവാതച്ചു എൻറെ മോനെ എൻ്റെ പൊന്നുമോനെ അയാൾ തീപ്പെട്ടി ഉറച്ച് മെഴുകുതിരി കത്തിച്ചു വന്ന് കിടക്കൂ നീ എന്താണ് പറയുന്നത് നിനക്കറിയില്ല ആദ്യത്തെ ആഗ്രഹം നടന്നില്ലേ എന്തുകൊണ്ട് രണ്ടാമത്തെ നടക്കില്ല ജ്വരബാധിതമായിരുന്നു അവരുടെ സ്വരം യാദർച്ഛികം അയാൾ വിൽക്കി അതെടുത്തുകൊണ്ട് വരൂ വൃദ്ധയ്ക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല വൃദ്ധൻ വിരയ്ക്കുന്ന സ്വരത്തിൽ പറയാൻ തുടങ്ങി പത്തു ദിവസമായില്ലേ അവൻ പോയിട്ട് നിന്നോട് പറയണമെന്ന് വിചാരിച്ചതല്ല അവന്റെ വസ്ത്രങ്ങൾ മാത്രമേ എനിക്ക് തിരിച്ചറിയാനായുള്ളൂ അന്ന് നിനക്കത് കാണാനുള്ള കരുത്തുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ ഇപ്പോൾ എൻ്റെ മകനെ തിരിച്ചു വിളിക്കൂ വൃഥ അയാളെ വാതിലിനടുത്തേക്ക് ഉന്തി എൻ്റെ കുട്ടിയിൽ കുട്ടിയെ കണ്ടാൽ എനിക്ക് പേടിയാവും നിങ്ങൾ കരുതിയോ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അയാൾ താഴേക്ക് നടന്നു മാന്ത്രി ശക്തിയുള്ള ആ കൈപ്പത്തി യഥാസ്ഥാനത്ത് ബാക്കിയായ രണ്ടു വരങ്ങളിൽ ഒന്ന് ഇപ്പോൾ ഫലിക്കുമെന്നും തൻ്റെ മകൻ്റെ ഭീതിതമായ വണ്ണം ചതഞ്ഞറിഞ്ഞ ശരീരം അവിടെ എത്തി തന്നെ പിടികൂടുമെന്നും അയാൾ ഭയന്നു ശ്വാസം അടക്കിക്കൊണ്ട് പുറത്തേക്കുള്ള വാതിൽ അയാൾ തിരഞ്ഞു വിയർത്തു തണുത്ത പുരികങ്ങളുമായി അയാൾ തീൻമേശ കരിയിലൂടെ ചുവരിൽ പിടിച്ചു പിടിച്ചു നടന്നു തീർത്തും അനാരോഗ്യകരമായ ആ കൈപ്പത്തി അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു തൻ്റെ ഭാര്യയുടെ മുഖം മാറിയിരിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു പ്രതീക്ഷാപൂരിതമെങ്കിലും അത് വിളറിയിരുന്നു അസ്വാഭാവികവും ഭീതിതവുമായിരുന്നു അവരുടെ നോട്ടം അയാൾക്ക് അവളെ ഭയമായി ആവശ്യപ്പെടും ശക്തിയോടെ അവർ പറഞ്ഞു മാണത് ശരിയുമല്ല അയാൾ ദുർബലനായി ആവശ്യപ്പെടും ഭാര്യ ആവർത്തിച്ചു അയാൾ കൈ ഉയർത്തി എനിക്കെന്റെ മകന് തിരിച്ചു തരും ആ കൈപ്പത്തി താഴെ വീണു അയാൾ പേടിയോടെ അതിനെ നോക്കി വിരച്ചുകൊണ്ട് അയാൾ കസേരിയിലേക്ക് ആഴ്ന്നു കത്തുന്ന കണ്ണുകളോടെ ജനാലിക്കരിയിലേക്ക് നടന്ന് വൃദ്ധ അതിൻ്റെ പാളികൾ തുറന്നിട്ടു വൃദ്ധ പ്രയാസപ്പെട്ടുകൊണ്ട് ജനാലയിലൂടെ നോക്കുന്നത് ഇടയ്ക്കിടെ കണ്ടുകൊണ്ട് തണുപ്പിൽ മരവിക്കും വരെ അയാൾ അവിടെയിരുന്നു കത്തിക്കത്തി മെഴുകുതിരി കാലിനടുത്തിയിരിക്കുന്ന നാളം ചുവരിലും മച്ചിലും വിറയാറുന്ന നിഴലുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ ഒന്നാളിയിട്ട് അത് കെട്ടു കൈപ്പത്തിയുടെ മാന്ത്രിക ശക്തി പരാജയപ്പെട്ടതിൽ പറഞ്ഞറിയിക്കാനാവാത്ത ആശ്വാസത്തോടെ അയാൾ കിടക്കയിലേക്ക് ഇഴഞ്ഞു ഒരു നിമിഷത്തിനു ശേഷം നിസ്സംഗതയോടെ വൃദ്ധയും അവിടെ എത്തി ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരൊന്നും പറഞ്ഞില്ല ഗോവണിയുടെ പടി ഒന്നു ഞരങ്ങി ചിലച്ചുകൊണ്ട് ഒരലി ചുവരിലൂടെ ഓടി മറഞ്ഞു ഇരുട്ടിന്റെ വാഴ്ചയായിരുന്നു അവിടെ ധൈര്യത്തിന് മൂർച്ച എന്ന വണ്ണം ഇത്തിരി നേരം കൂടി കിടന്ന ശേഷം അയാൾ എഴുന്നേറ്റ് തീപ്പെട്ടിയെടുത്തു ഒരു കൊള്ളി ഉരച്ച് മെഴുകുതിരി തേടി അയാൾ താഴേക്ക് പോയി ഗോവണിയുടെ ചുവട്ടിൽ വെച്ച് ആ കൊള്ളി കെട്ടുപോയി അടുത്ത ഒന്നുരക്കാൻ ഒരു നിമിഷം നിൽക്കെ മുൻവാതിലിൽ തീർത്തും ദുർബലമായി കേൾക്കരുതെന്നതുപോലെ ആരോ മുട്ടി അയാളുടെ കയ്യിൽ നിന്നും തീപ്പെട്ടി വീണ് കൊള്ളികൾ ചിതറി അനങ്ങാതെ ശ്വാസമടക്കി നിൽക്കവേ വീണ്ടും മുട്ടുന്നത് കേട്ടു പെട്ടെന്ന് തിരിഞ്ഞ് അയാൾ സ്വന്തം മുറിയിലേക്ക് ഓടി തനിക്ക് പിന്നിൽ വാതിൽ അടച്ചു മൂന്നാമത്തെ പ്രാവശ്യം വീട് മുഴുവൻ അറിയും വിധമാണ് മുട്ടുകേട്ടത് എന്താണ് വൃദ്ധ എഴുന്നേറ്റു ഒരു ഇലി വൃദ്ധന്റെ സ്വരം വിറച്ചിരുന്നു അതെന്നെ കടന്നു ഗോവണിയിലൂടെ ഓടിപ്പോയി ഭാര്യ കിടക്കയിലിരുന്നു വാതിലിൽ ആരോ ഉച്ചത്തിൽ മുട്ടുന്നത് വീടറിഞ്ഞു അത് ഹെർബർട്ടാണെന്ന് അത് ഹെർബർട്ടാണ് അവർ വാതിൽക്കിലേക്ക് ഓടാനാഞ്ഞു പക്ഷേ അവരുടെ ഭർത്താവ് അവരുടെ കൈപിടിച്ച് അവരെ തടഞ്ഞ് തന്നോട് ചേർത്തു നിർത്തി നീ എന്തിനുള്ള പുറപ്പാടാണ് അയാൾ പരുത്ത ശബ്ദത്തിൽ ചോദിച്ചു അതെന്റെ മകനാണ് അവൻ രണ്ടു മൈൽ ദൂരെയാണെന്ന് ഞാൻ മറന്നു എന്നെ വീടു അവർ കുതിരിക്കൊണ്ട് പറഞ്ഞു ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് അതിനകത്തേക്ക് കടത്തല്ലേ വൃദ്ധൻ ഭയന്ന് ഉറച്ചുകൊണ്ടാണത് പറഞ്ഞത് സ്വന്തം വാതിലിൽ തുടരെ തുടരെ മുട്ടുന്നത് കേൾക്കുകയായി വൃദ്ധ ഒരുവിധം പിടിവിടിവീച്ച് മുറിവിട്ട് താഴേക്ക് ധെതിപ്പെട്ടു പേര് വിളിച്ചുകൊണ്ട് ഭർത്താവ് അവരെ പിന്തുടർന്നു തുടരെ തുടരെയുള്ള മുട്ടിവിളിയും വാതിലിന്റെ ബോൾട്ട് അതിൻ്റെ സോക്കറ്റിൽ കിടങ്ങുന്നതും അയാൾ കേട്ടു ഈ ബോൾട്ട് താഴെ എനിക്ക് ബോൾട്ട് എത്തുന്നില്ല വൃദ്ധ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഭർത്താവ് മുട്ടിലിഴഞ്ഞ് തറയിൽ ആ കൈപ്പത്തിക്ക് വേണ്ടി പരതുകയായിരുന്നു പുറത്തുള്ള സാധനം അകത്തെത്തുന്നതിന് മുൻപ് അയാൾക്കത് കണ്ടെത്തുകയേ മതിയാകുമായിരുന്നുള്ളൂ തുടരെ തുടരെയുള്ള ഒരു പീരങ്കിയിൽ നിന്നുള്ള വെടിയുണ്ടകൾ പോലുള്ള മുട്ടുകൾ വീട് മുഴുവൻ പ്രതിധ്വനിച്ചു തൻ്റെ ഭാര്യ ഒരു കസേര വലിച്ച് വാതിലിന് കുറുകെയിടുന്ന ശബ്ദവും അയാൾ കേട്ടു വാതിലിൻ്റെ ബോൾട്ട് തുറന്നു വരുന്ന ശബ്ദം കേട്ടതിനൊപ്പം തന്നെ അയാൾ ആ കൈപ്പത്തി കണ്ടെടുത്തു ഉടൻ തന്നെ മൂന്നാമത്തെയും അവസാനത്തേതുമായ ആവശ്യം അയാൾ ഉന്നയിച്ചു വാതിലിലെ മുട്ട് ഉടൻ അവസാനിച്ചു എങ്കിലും അതിൻ്റെ പ്രതിധ്വനികൾ വീട്ടിൽ അലയിടിച്ചു കസേര പിറകിലേക്ക് വലിച്ചിടുന്നതിൻ്റെയും വാതിൽ തുറക്കുന്നതിൻ്റെയും ശബ്ദം അയാൾ കേട്ടു ഒരു തണുത്ത കാറ്റ് ഗോവിണിപ്പടിയിലൂടെ ഓടിക്കയറി ഭാര്യയിൽ നിന്നും പുറപ്പെട്ട നിരാശാഭരിതവും നീണ്ടു നിന്നതുമായ നിലവിളി താഴേക്കും അവിടെ അവിടുന്ന് ഗേറ്റിലേക്ക് മോടാൻ അയാൾക്ക് ധൈര്യം നൽകി മറുഭാഗത്തായി തീർത്തും വിജനവും നിശബ്ദവുമായ റോഡിൽ ഒരു തെരുവിളക്ക് മിന്നിത്തിളങ്ങി